السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله. أما بعد، അക്രമത്തിന്റെയും മർദ്ദനത്തിന്റെയും ആധിക്യത്താൽ ഇരുളടഞ്ഞ് കഴിയുന്ന മുസ്ലിങ്ങൾക്ക് എല്ലാ വഴികളും മുന്നിൽ കൊട്ടിയടക്കപ്പെട്ട മർദ്ദിതർക്ക് അന്ധകാരത്തിലെ മിന്നലൊളിയും മുന്നിലൊരു തുറസ്സുമായിരുന്നു ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ ഇസ്ലാം മത സ്വീകരണം. നുബുവത്തിന്റെ 6-ാം വർഷം ദുൽഹജ്ജ് മാസത്തിലായിരുന്നു ആ സംഭവം. ഒരു ദിവസം സൊഫായുടെ സമീപം ഒരിടത്ത് ഇരിക്കുകയായിരുന്നു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹൽ അവിടെ വന്നു. അയാൾ നബിയെ എന്തൊക്കെയോ തെറിവിളിച്ചു, എന്തൊക്കെയോ ഭേദ്യങ്ങൾ ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദനായി എല്ലാം സഹിച്ചു, ഒന്നും സംസാരിച്ചില്ല. പിന്നെ അബൂജഹൽ ഒരു കൂർത്ത കല്ലെടുത്ത് തിരുമേനിയുടെ തലക്കടിച്ചു, തല പൊട്ടി രക്തമൊഴുക്കി. അയാൾ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ, അല്ലെങ്കിൽ എന്തോ സംഭവിക്കുന്ന മട്ടിൽ നടന്നുപോയി. അബ്ദുല്ലാഹിബിന് ജദാന്റെ ഒരു ഭൃത്യ ഇതെല്ലാം ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവൾ ചെന്ന് അക്കാര്യങ്ങളെല്ലാം ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു. ഖുറൈശി യുവാക്കളിൽ ഏറ്റവും ബഹുമാന്യനും ശക്തനുമാണ് ഹംസ. വേട്ടക്ക് പുറപ്പെടാൻ വില്ല് തുടച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഇത് കേട്ടതും ആ വില്ലുമായി തന്നെ അദ്ദേഹം ഇറങ്ങി നടന്നു. അബൂജഹലിനെ കണ്ട് ഇതൊന്ന് ചോദിച്ചിട്ട് തന്നെ ഇന്ന് വേറെ കാര്യം. അദ്ദേഹം നേരെ കാബയുടെ അടുത്ത് ചെന്നു. ഒരു കൊടുങ്കാറ്റ് പോലെയാണ് അദ്ദേഹം മസ്ജിദുൽ ഹറാമിൽ കടന്നത്. അബൂജഹൽ കൂട്ടുകാരോടൊത്ത് സ്വറക്കുകയാണ്. അബൂജഹലിന്റെ തലക്കരികിൽ ചെന്ന് ഹംസ പറഞ്ഞു, നീ എന്റെ സഹോദര പുത്രനെ ചീത്ത പറയും അല്ലടാ, ഞാനും അവന്റെ ദീനിലാണ്, അറിയാമോ നിനക്ക്? എന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? അദ്ദേഹം വില്ലുകൊണ്ട് അബൂജഹലിന്റെ തലക്കിട്ടൊന്ന് കൊടുത്തു. അബൂജഹലിന്റെ വംശക്കാരനായ ബനു മക്സൂമും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വംശക്കാരായ ബനു ഹാഷിംകാരും പാഞ്ഞെടുത്തു. ഒരു സംഘടനത്തിലുള്ള എല്ലാ ചുറ്റുവട്ടങ്ങളുമുണ്ട്. അബൂജഹൽ പറഞ്ഞു, അബു അമ്മാറ, അതായത് ഹംസ റളിയല്ലാഹു അൻഹയെ വിട്ടേക്കു, അവന്റെ സഹോദരപുത്രനെ ഞാൻ വേണ്ടുവോളം ശകാരിച്ചിട്ടുണ്ട്. ഇത് കേട്ട് ആളുകൾ പിരിഞ്ഞുപോയി. നബിയോടുള്ള സഹതാപവും അബൂജഹലിനോടുള്ള വിരോധവും കൊണ്ടാണ് ഹംസ മുസ്ലിമായത്. എങ്കിലും പിന്നീട് അദ്ദേഹം ഇസ്ലാമിനെ മുറുകെ പിടിക്കുകയും ഇസ്ലാമിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും തന്റെയും കൂട്ടുകാരുടെയും വിശ്വാസ സംരക്ഷണത്തിന് ത്യാഗങ്ങൾ അനുഭവിക്കുകയും ചെയ്യുകയുണ്ടായി. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം മത സ്വീകരണത്തോടെ മുസ്ലിങ്ങൾക്ക് അല്പം ആശ്വാസം ലഭിച്ചു. എങ്കിലും ശത്രുക്കൾ അവരുടെ മർദ്ദനമുറകൾ തുടർന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം മത സ്വീകരണം കഴിഞ്ഞ് 3-ഓ 4-ഓ ദിവസം കഴിഞ്ഞു കാണും ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമാകുമ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുവേ, ഉമർ ബിൻ ഖത്താബ്, അബൂജഹൽ ബിൻ ഹിഷാം, ഇവരിൽ നീ ഇഷ്ടപ്പെടുന്നയാളെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമേ. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക വിശ്വാസം കൈക്കൊണ്ടത് ഒരു യാദൃശ്ചികതയിൽ കൂടിയായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ ഇസ്ലാം കുറേശ്ശെ കുറേശ്ശെ സാവധാനത്തിൽ വേരൂന്നുകയായിരുന്നു. കാര്യങ്ങളുടെ വിശദാംശങ്ങൾ കണ്ടറിയാനുള്ള ഉൾക്കാഴ്ചയും കൂർമ്മബുദ്ധിയും ഉറച്ച മനസ്സും അദ്ദേഹത്തിന്റെ സവിശേഷതയിൽ ചിലത് മാത്രം. മുസ്ലിങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് വിവിധ തരം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ മുസ്ലിങ്ങളെ മർദ്ദിക്കുമ്പോഴും പിതാക്കളും പിതാമഹന്മാരും ചെയ്തു പോന്ന ആചാരങ്ങളെ ബഹുമാനത്തോടെ അനുകരിക്കുമ്പോഴും കളികളിലും ലഹരിയിലും അലിഞ്ഞു ചേരുമ്പോഴുമൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരെതിർചിന്ത ഉദിക്കാതിരുന്നില്ല. മുസ്ലിങ്ങളുടെ വിശ്വാസ സംരക്ഷണ വ്യഗ്രതയിലും അദ്ദേഹം അത്ഭുതപ്പെട്ടു. പിന്നെ ഏതൊരു സൽബുദ്ധിയിലും അങ്കുരിക്കാവുന്ന ഒരു സംശയവും, അതായത് ഒരുപക്ഷെ മുഹമ്മദ് ക്ഷണിക്കുന്ന ഈ മാർഗം, അതായത് ഇസ്ലാം, അത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠവും സത്യവുമായി കൂടെ. ഉമറിന്റെ ഇസ്ലാം മതസ്വീകരണത്തിനും അത് പരസ്യമായി പ്രഖ്യാപിക്കാനും നിമിത്തമായി തീർന്ന സംഭവം ഇങ്ങനെ. ഒരു രാത്രി പ്രത്യേക ഉദ്ദേശത്തോടെയൊന്നുമല്ല അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ചെന്നെത്തിയത് ഹറമിൽ. അദ്ദേഹം കഅബയുടെ മറക്കുള്ളിൽ കടന്നു. അപ്പോഴേതാ അവിടെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി നമസ്കരിക്കുന്നു. അൽഹാക്ക സൂറയാണ് ഓതുന്നത്, മറ്റാരും അവിടെയില്ല. ഉമർ തിരുമേനിയുടെ ഖുർആൻ പാരായണം ശ്രദ്ധിച്ചു കേട്ടു. അതിന്റെ രചനാ വൈഭവത്തിൽ അദ്ദേഹത്തിന് അത്ഭുതം. അദ്ദേഹം പറഞ്ഞുപോയി, കുറൈശികൾ പറഞ്ഞ പോലെ ഇത് കവിത തന്നെ. അപ്പോഴേക്ക് തിരുമേനിയുടെ ഓത്ത് ഈ അർത്ഥം വരുന്ന ആയത്തുകളിലെത്തി.
തീർച്ചയായും അത് മനുഷ്യനായ ഒരു ദൂതന്റെ വാക്ക് തന്നെ, ഒരു കവിയുടെ വാക്കല്ല തന്നെ. അവർ വിശ്വസിക്കുന്നത് കുറച്ചു മാത്രം തന്നെ. ഉമർ പറഞ്ഞു, എങ്കിൽ ഇവൻ ഗണിതക്കാരൻ തന്നെ. അപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം ഈ അർത്ഥം വരുന്ന ആയത്തിലെത്തി. ഒരു ഗണിതക്കാരന്റെ വാക്കുമല്ല തന്നെ, അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നത് കുറച്ചു മാത്രം തന്നെ. അത് ലോകരക്ഷിതാവിൽ നിന്നുള്ള അവതരണം തന്നെ. ഇസ്ലാമിനോട് അതോടെ അദ്ദേഹത്തിനൊരു മമത. ഇസ്ലാമാകുന്ന വൻമരത്തിന്റെ വിത്ത് അദ്ദേഹത്തിന്റെ മനസ്സാകുന്ന ഫലപുഷ്ടിയുള്ള മണ്ണിൽ നട്ടുകഴിഞ്ഞു. ആ വിത്ത് മുളപൊട്ടാനും വളരാനും പിന്നെയും കാലമെടുത്തു. അനുകരണങ്ങളിലെ കടുംപിടുത്തം, അജ്ഞതയിൽ നിന്ന് ഉടലെടുത്ത ദുഷ്ടചിന്തകൾ, പിതാമഹന്മാരുടെ മഹത്വത്തോടുള്ള അതിരുകവിഞ്ഞ ആഭിമുഖ്യം എന്നിവയാണ് വളർച്ചയ്ക്ക് തടസ്സമായി നിന്നത്.